നമസ്കാരം എല്ലാവർക്കും. ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സ് എന്ന വിഭാഗത്തിലെ നവംബർ 2022 കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ലഭ്യമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് നവംബർ 2022 ആദ്യത്തെ വീഡിയോ ആണ്. പക്ഷേ ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സ് എന്ന പ്ലേലിസ്റ്റിലെ 11-ാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിന് മുൻപിലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സ് എന്ന പ്ലേലിസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് കൂടാതെ തന്നെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള 235-ലധികം വീഡിയോകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാം. എല്ലാ ദിവസവും ഈ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ചോദ്യം 1. സ്വതന്ത്ര ഭാരതത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ആസാദി കാ അമൃത് മഹോത്സവ്. ചോദ്യം ഒരിക്കൽ കൂടി. സ്വതന്ത്ര ഭാരതത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ആസാദി കാ അമൃത് മഹോത്സവ്. ചോദ്യം 2. ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ ഓൺലൈൻ വിദ്യാഭ്യാസ ഗെയിം സീരീസിൻ്റെ പേര് എന്താണ്? ഉത്തരം ആസാദി ക്വസ്റ്റ്. ചോദ്യം ഒരിക്കൽ കൂടി. ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ ഓൺലൈൻ വിദ്യാഭ്യാസ ഗെയിം സീരീസിൻ്റെ പേര് എന്താണ്? ഉത്തരം ആസാദി ക്വസ്റ്റ്. ചോദ്യം 3. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം സേതു. മലയാളി എഴുത്തുകാരനാണ് ഇദ്ദേഹം. ചോദ്യം ഒരിക്കൽ കൂടി. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം സേതു എന്ന മലയാളി എഴുത്തുകാരനാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ചോദ്യം 3 തുടർച്ചയാണ്. ചോദ്യം 4. സേതുവിൻ്റെ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ചേക്കുട്ടി എന്ന കൃതിക്ക്. ചോദ്യം ഒരിക്കൽ കൂടി. സേതുവിൻ്റെ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ചേക്കുട്ടി എന്ന കൃതിക്ക്. ചോദ്യം 5. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരം INS വിക്രാന്ത്. ചോദ്യം ഒരിക്കൽ കൂടി. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരം INS വിക്രാന്ത് എന്നാണ് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പലിൻ്റെ പേര്. ചോദ്യം 6. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ആർട്ടെമിസ്. ചോദ്യം ഒരിക്കൽ കൂടി. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ആർട്ടെമിസ് എന്നാണ് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പുതിയ പദ്ധതിയുടെ പേര്. ചോദ്യം 7. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ ഈയിടെ നാമനിർദ്ദേശം ചെയ്ത ഗുജറാത്തി നൃത്തരൂപം ഏതാണ്? ഉത്തരം ഗർബ. ചോദ്യം ഒരിക്കൽ കൂടി. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ ഈയിടെ നാമനിർദ്ദേശം ചെയ്ത ഗുജറാത്തി നൃത്തരൂപം ഏതാണ്? ഉത്തരം ഗർഭാനൃത്തം. ചോദ്യം 8. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയ ടെന്നീസ് താരം ആരാണ്? ഉത്തരം റാഫേൽ നദാൽ. അദ്ദേഹം ഇതുവരെ 22 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. ചോദ്യം ഒരിക്കൽ കൂടി. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയ ടെന്നീസ് താരം ആരാണ്? ഉത്തരം റാഫേൽ നദാൽ. അദ്ദേഹം ഇതുവരെ 22 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. ചോദ്യം 9. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ചോദ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന
ടെന്നീസ് താരം ആരാണ്? ഉത്തരം റാഫേൽ നദാലാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ രൂപപ്രകാരം 717 കോടി രൂപയാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ടെന്നീസ് താരം ആരാണ്? ഉത്തരം റാഫേൽ നദാൽ. 717 കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ചോദ്യം 10. കേരളത്തിലെ 140 ഗ്രാമപഞ്ചായത്തുകളിൽ ജീവിതശൈലി രോഗനിർണയ പരിശോധനകൾ നടത്തിയ ആരോഗ്യ പദ്ധതി ഏതാണ്? ഉത്തരം അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് എന്ന പദ്ധതി. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിലെ 140 ഗ്രാമപഞ്ചായത്തുകളിൽ ജീവിതശൈലി രോഗനിർണയ പരിശോധനകൾ നടത്തിയ ആരോഗ്യ പദ്ധതിയുടെ പേരാണ് അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. ചോദ്യം 11. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതം ആധാരമാക്കി ഇറങ്ങിയ സിനിമ ഏതാണ്? ഉത്തരം മേജർ എന്ന സിനിമ. ചോദ്യം ഒരിക്കൽ കൂടി, 2008 മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതം ആധാരമാക്കി ഇറങ്ങിയ സിനിമയാണ് മേജർ എന്ന സിനിമ. ചോദ്യം 12. കാനഡയിലെ മർഗാം നഗരത്തിലെ തെരുവിന് പേര് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം AR റഹ്മാൻ. ചോദ്യം ഒരിക്കൽ കൂടി, കാനഡയിലെ മർഗാം നഗരത്തിലെ തെരുവിന് പേര് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം AR റഹ്മാൻ എന്ന നമ്മുടെ ഇന്ത്യയുടെ ഒരു മുത്ത് തന്നെ പറയാം നമുക്ക്. ചോദ്യം 13. ഇന്ത്യയുടെ 49th ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് UU ലളിത്. ഇന്ത്യയുടെ 49th ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് UU ലളിത് ആണ് ഇന്ത്യയുടെ 49th ചീഫ് ജസ്റ്റിസ്. ഈയിടയ്ക്ക് പത്രങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാനം കഴിഞ്ഞ് അടുത്ത ആൾ സ്ഥാനമേൽക്കാറായിട്ടും ഉണ്ട്. ചോദ്യം 14. ഇന്ത്യയുടെ ആദ്യത്തെ mRNA കോവിഡ് വാക്സിൻ ഏതാണ്? ഉത്തരം ജെം കോവാക് 19 എന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ mRNA കോവിഡ് വാക്സിൻ. mRNA കോവിഡ് വാക്സിൻ എന്ന് വെച്ചാൽ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ ജനിതക കോഡുകൾ ശരീരകോശങ്ങൾക്ക് നൽകുകയാണ്. അതിൻ്റെ പേരാണ് ജെം കോവാക് 19. ചോദ്യം 15. സ്ത്രീകളുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 181, കുട്ടികൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പറായ 1098, അതായത് 1098 എന്നിവ ലയിപ്പിക്കപ്പെട്ട ദേശീയ അടിയന്തര ടെലിഫോൺ നമ്പർ ഏതാണ്? ഉത്തരം 112. അതായത് വനിതകളുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 181, കുട്ടികളുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 1098, ഇവ രണ്ടും തമ്മിൽ ലയിപ്പിച്ചിട്ടുള്ള ഒറ്റ ഒരു ദേശീയ അടിയന്തര ടെലിഫോൺ നമ്പറാക്കി. അതാണ് 112. അപ്പോൾ GK ആൻഡ് കറൻറ്റ് അഫയേഴ്സ് നവംബർ 2022 ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുൻപിലുള്ള വീഡിയോകൾ കാണാൻ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് GK ആൻഡ് കറൻറ്റ് അഫയേഴ്സ് എന്ന ഭാഗത്ത് നോക്കുക. ഇതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള 235 വീഡിയോകൾ ഈ ചാനലിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പരമാവധി എല്ലാ ദിവസവും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു 15 or 20 ചോദ്യങ്ങളടങ്ങി ഒരു 10 മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ 10 മിനിറ്റ് താഴെ മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഈ ചാനലിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം നമ്മുടെയോ നമ്മുടെ മക്കളുടെയോ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൽ താല്പര്യം വളർത്താനുമായി അതിൻ്റെ മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിനെ എല്ലാ ദിവസവും കാണാം. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്ലേലിസ്റ്റ് എന്തെങ്കിലും അതിനകത്തുണ്ടോ എന്ന് നോക്കുക. അതിലെ വീഡിയോകളൊക്കെ കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.